ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു സോഷ്യോളജിയുടെ പതിമൂന്നാമത്തെ ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് അതിലെ അഞ്ചാം ഭാഗം ദ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിനെ കുറിച്ചാണ് ഹൗ ഗ്ലോബലൈസേഷൻ അഫക്റ്റ് ദ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് ആഗോളവൽക്കരണം ആശയവിനിമയ മേഖലയെ ഇങ്ങനെ ബാധിച്ചു ഗ്ലോബൽ ഓർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഡെവലപ്മെൻ്റ് ആൻഡ് ഷെയറിങ് ഓഫ് ഇൻഫോർമേഷൻ ത്രൂ വേർബൽ ആൻഡ് നോൺ വേർബൽ മെസ്സേജേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ സെറ്റിംഗ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആഗോള അല്ലെങ്കിൽ അന്തർദേശീയ ആശയവിനിമയം എന്നത് അന്തർദേശീയ ക്രമീകരണങ്ങളിലും അതുപോലെ സന്ദർഭങ്ങളിലും സന്ദേശങ്ങളുടെ വിവരങ്ങൾ വികസിപ്പിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക എന്നതാണ് അതായത് വേർബൽ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നോൺ വേർബൽ മെസ്സേജിലൂടെ ടെക്സ്റ്റിലൂടെയോ അന്തർദേശീയ സെറ്റിങ്സോ അല്ലെങ്കിൽ പശ്ചാത്തലമുൽ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ പങ്കിടുക ഒരു രാജ്യത്തിലുള്ള ആളുകൾ മറ്റു രാജ്യത്ത് മറ്റു പ്രദേശത്തിരിക്കുന്ന ആളുകളായിട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടോ വീഡിയോ കോൾ വിളിക്കുക വീഡിയോ കോൺഫറൻസ് നടത്തുക ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുക ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യുക ഇതിനെ എല്ലാത്തിനെയും ആഗോള ആശയവിനിമയം അല്ലെങ്കിൽ അന്തർദേശീയ ആശയവിനിമയം എന്നത് പറയുന്നത് അപ്പോൾ ഇത് മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ആവശ്യമാണ് ഇറ്റ് ഈസ് എ ബ്രോഡ് ഫീൽഡ് ദാറ്റ് ഇൻ കോപ്പറേറ്റ്സ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ കമ്മ്യൂണിക്കേഷനിലുള്ള ആശയവിനിമയത്തിന് വേണ്ടുന്ന പല സാങ്കേതികതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ബ്രോഡ് ഫീൽഡാണ് വിശാലമായ തലമാണ് ഇതിൽ ഇൻ്റർ കൾച്ചറൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത് സാംസ്കാരിക രാഷ്ട്രീയ ആരോഗ്യ അതായത് ഇൻ്റർ കൾച്ചറൽ പൊളിറ്റിക്കൽ ഹെൽത്ത് മീഡിയ ക്രൈസിസ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആഗോള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അന്തർദേശീയ കമ്മ്യൂണിക്കേഷൻ ഉൾ നടത്തുന്നത് അപ്പോൾ പരസ്പര സാംസ്കാരിക രാഷ്ട്രീയ ആരോഗ്യ മാധ്യമങ്ങൾ സാമൂഹ്യ പ്രതിസന്ധിയെക്കുറിച്ച് അതുപോലെ മാർക്കറ്റിംഗ് ആശയവിനിമയങ്ങൾ എല്ലാം തന്നെ അങ്ങനെയുള്ള ഒന്നിലധികം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ മേഖലയാണിത് മാർക്കറ്റിംഗ് മാത്രമല്ല അതൊരു ഒരു സാംസ്കാരികവുമാണ് രാഷ്ട്രീയവുമാണ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുക മാത്രവും ചെയ്യാറുണ്ട് മെനി റെവല്യൂഷൻസ് ഹാവ് ടേക്കൻ പ്ലേസ് ബിക്കോസ് ഓഫ് അഡ്വാൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ടെക്നോളജി അതായത് സാങ്കേതികതയിൽ മാറ്റങ്ങൾ വന്നപ്പോൾ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിലും വന്നു ഇപ്പോൾ ടെക്നോളജിയിലും കമ്മ്യൂണിക്കേഷനിലും മാറ്റങ്ങൾ വന്നപ്പോഴ് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലും വന്നു വി ഹാവ് മൾട്ടിപ്പിൾ ലിങ്ക്സ് ടു ദൗട്ട് സൈഡ് വേൾഡ് നമുക്ക് മുറം ലോകവുമായി ആശയവിനിമയം നടത്തുവാനായിട്ട് ഒരുപാട് ലിങ്ക്സ് ഉണ്ട് ഒരുപാട് മാധ്യമങ്ങളുണ്ട് എന്തൊക്കെയാണതൊക്കെ സച്ചാസ് ടെലിഫോൺസ് സെൽഫോൺസ് ഫാക്സ് മെഷീൻ ഡിജിറ്റൽ ആൻഡ് കേബിൾ ടെലിവിഷൻ ഇലക്ട്രോണിക് മെയിൽ ആൻഡ് ഇൻ്റർനെറ്റ് അപ്പം നമുക്ക് ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ ടെലഫോൺസാണ് ഉണ്ടായിരുന്നത് പിന്നീടത് ടെക്നോളജിടെ കണ്ടുപിടുത്തത്തോടെ പുതിയ ടെക്നോളജി വന്ന് സെൽഫോണായി ഫാക്സ് മെഷീനായി പിന്നീട് പിന്നീടത് ഡിജിറ്റൽ കേബിൾ ടെലിവിഷൻ രംഗത്തേക്ക് മാറ്റങ്ങൾ സംഭവിച്ചു ഇന്ന് നമുക്ക് ഇമെയിലും ഇൻ്റർനെറ്റുമാണ് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും ഈസിയായ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റായ കോണ്ടാക്റ്റ് ആളുകളുമായി ഇൻട്രാക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആശയവിനിമയ മാധ്യമങ്ങൾ ഇമെയിലും ഇന്റർനെറ്റും കണക്ടിങ് വിത്ത് പീപ്പിൾ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ വേൾഡ് ഈസ് നൗ മച്ച് ഈസിയർ ദാൻ ഇറ്റ് വാസ് എ ഫ്യൂ ഇയേഴ്സ് എക്കോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് വളരെ സാധ്യത കുറവായിരുന്നു ലോകത്തിലെ മറുവശത്തുള്ള ആളുകളുമായി കണക്റ്റ് ചെയ്യുന്നത് പലതും നമുക്ക് ഫോണിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ ഇന്ന് വീഡിയോ കോൾ ചെയ്യാം നമുക്ക് അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് സംസാരിക്കാം അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻസ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സാധ്യതകൾ ഇന്നുണ്ട് അതിന് കാരണം എന്താണ് പുതിയ പുതിയ ടെക്നോളജിയുടെ കണ്ടുപിടുത്തം തന്നെ സാറ്റലൈറ്റ്സ്

പ്രശ്നവുമല്ലാണ്ടായി മാറി അതിപ്പോൾ നമ്മുടെ ടൈം സോണിലുള്ള ആളുകളല്ല എങ്കിൽപ്പോലും ഇപ്പോൾ ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രി അതൊന്നും ഒരു പ്രശ്നമല്ല അതുപോലെ സ്ഥലം ലൊക്കേഷൻസ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ഇരുന്ന് അമേരിക്കയിലുള്ള ആളുമായിട്ട് ചാറ്റ് ചെയ്യും അത് ഒന്നും തന്നെ ഒരു വിഷയമല്ലാതെയായി മാറി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡയറക്റ്റ്ലി അഫക്റ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ അപ്പോൾ തീർച്ചയായിട്ടും ആഗോളവൽക്കരണ പ്രക്രിയ ആഗോള ആശയവിനിമയത്തെ നേരിട്ട് ബാധിക്കുകയാണ് കാരണം ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയാൽ മാത്രമേ ഒരു ലോകം മുഴുവൻ ഒരു ഗ്രാമം എന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതിന് ഏറ്റവും അത്യാവശ്യമാണ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽപ്പ് ടു ഇൻക്രീസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയാൽ മാത്രമേ നമുക്ക് ബിസിനസ് അവസരങ്ങൾ ഉണ്ടാകുകയുള്ളൂ അതുപോലെ നമ്മുടെ സംസ്കാരവും അന്യ പ്രദേശത്തുള്ള ഒരു സംസ്കാരവും തമ്മിൽ ഒരു അതിർവരമ്പുകളില്ലാതിരിക്കുകയുള്ളൂ കാരണം എപ്പോഴും നമ്മൾ കാണുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാവരും അറിയുന്നു അവരെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഇതുപോലെ നേരിട്ടാണെങ്കിലും ഒക്കെ കാണുന്നു അപ്പം ഇത് അങ്ങനെ ഒരു ഒരു കൾച്ചറൽ ബാരിയർ എന്ന് പറഞ്ഞാൽ അവരും നമ്മളും തമ്മിലുള്ള ഒരു അകലമില്ലാണ്ടാക്കാൻ അല്ലെ അതിനെ ഒരു ഗ്ലോബൽ വില്ലേജ് ഈ ലോകം മുഴുവൻ ഒറ്റ ഗ്രാമം എന്ന ആ ഒരു ആശയം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ആശയവിനിമയം ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചാറ്റുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാധ്യമാവുക ബോത്ത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഹാവ് ചേഞ്ച്ഡ് ദ എൻവയൻമെൻറ്റൽ കൾച്ചറൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് എലമെൻസ് ഓഫ് ദ വേൾഡ് ഇപ്പം ലോകം തന്നെ മാറി ഇന്ന് ആളുകളുടെ കാഴ്ചപ്പാട് തന്നെ ഗ്ലോബൽ വ്യൂ പോയിൻ്റ് ആണെന്ന് തന്നെ പറയാം കാരണം നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് ഓരോ ചുറ്റുപാടുകളെക്കുറിച്ച് അതുപോലെ സാംസ്കാരിക തലങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ തലങ്ങളെക്കുറിച്ച് സാമ്പത്തിക തലങ്ങളെക്കുറിച്ച് നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ അങ്ങോട്ട് മാറി ഇത് ആഗോളതലത്തിലായി മാറി കാരണം നമ്മളുടെ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ എങ്ങനെ അറിയുന്നു അതേപോലെ തന്നെ അത്ര എളുപ്പത്തിൽ ഈ വിവര സാങ്കേതിക വിദ്യകളുടെ സഹായത്തിൽ നമ്മൾ അറിയുകയാണ് അവിടെ അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു അവിടെ എന്താണ് ട്രംപ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്താണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ടു ഇൻഡിവിജ്വൽസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദ വേൾഡ് ഇപ്പോൾ നമുക്കറിയാം ഒരാൾ ഒരു സ്ഥലത്ത് മറ്റൊരാൾ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്ന ഒരാൾ ബാംഗ്ലൂര് മറ്റൊരാൾ ന്യൂയോർക്കിൽ ഇവർക്ക് സംസാരിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല നോട്ട് ഓൺലി ക്യാൻ ടോക്ക് ബട്ട് ഓൾസോ സെൻ ഡോക്യുമെൻസ് ആൻഡ് ഇമേജസ് ടു വൺ ആൻ അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ് ടെക്നോളജി നമുക്കറിയാം നമ്മളിന്ന് ചെയ്യുന്നതാണ് നമ്മളിന്ന് നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്താ ചെയ്യുന്നത് എന്നെല്ലാം ഓൺലൈനിൽ വന്ന് നമ്മൾ സംസാരിക്കുകയും വീഡിയോ കോളൊക്കെ ചെയ്യുന്നതാണ് വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ പരിസരങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ റോഡ് കാണിച്ചു കൊടുക്കുന്നു ഇപ്പം അന്യ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് മഞ്ഞ് പെയ്യുന്നത് നമ്മൾ നേരിട്ട് കാണുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് സാറ്റലൈറ്റ് ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് ഡിജിറ്റൽ ഫെസിലിറ്റീസ് മെ നോട്ട് ബി അവൈലബിൾ ഇൻ ഓൾ പാർട്ട് ഓഫ് ദ കൺട്രി പക്ഷെ എന്നാൽ ഇപ്പം നമ്മൾക്കതെല്ലാം സാധ്യമാണ് എന്നതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാവർക്കും അത് സാധ്യമാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഫെസിലിറ്റി സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയോ നാട്ടുമുറങ്ങളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവരുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോർത്ത് സ്ഥലങ്ങളിലൊക്കെ കുഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് പോലും ബോധ്യമില്ലാത്ത ആളുകളുണ്ട് ബട്ട് ഇൻ സം പ്ലേസസ് ഓൾ കൈൻഡ്സ് ഓഫ് ഫെസിലിറ്റീസ് എക്സിസ്റ്റ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലെ നമ്മളെപ്പോലുള്ള ഭാഗ്യവാന്മാരുടെ പ്രദേശങ്ങളിലെ നമുക്കറിയാം ഇവിടെ ടെക്നോളജി വളരെ ഡെവലപ്ഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിനെ കുറിച്ചും മൊബൈൽ ഫോണിനെക്കുറിച്ചും അല്ലെങ്കിൽ ഫേസ്ബുക്കിനെ കുറിച്ചും വാട്സാപ്പിനെ കുറിച്ചും യൂട്യൂബിനെ കുറിച്ചും ഒക്കെ വളരെ അറിവ് ഉള്ള ഒരു വിഭാഗമാണ് കുറേ നഗരങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നത് ഈ വ്യത്യാസം അതായത് ചില പ്രദേശത്ത് ഇങ്ങനെയുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ ലഭിക്കുന്നു ചില സ്ഥലങ്ങളിൽ അത് ലഭിക്കുന്നില്ല അവർക്കതിനുള്ള അവസരമില്ല ഇതിനെയാണ് ഈ ഡിഫറൻസിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ വിഭജനം എന്ന് പറയുന്നത് അപ്പോൾ ചില സൗകര്യങ്ങളിൽ എല്ലാത്തരം സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്നു ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല ഇതിനെയാണ് ഡിജിറ്റൽ വിഭജനം എന്ന് പറയുന്നത് ദ ഡിജിറ്റൽ ഡിവൈഡ് ഹാസ് ക്രിയേറ്റഡ് എ ന്യൂ ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ബേസിസ് ഇൻ ദ സൊസൈറ്റി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അസമത്വങ്ങളുണ്ട് അസമത്വങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ജാതീയ അസമത്വങ്ങൾ ജെൻഡർ അസമത്വങ്ങൾ അതോടൊപ്പം തന്നെ മറ്റൊരസമത്വം കൂടി വരികയാണ് ലോകതലത്തിലെ അതായത് ഡിജിറ്റൽ ഡിവൈഡ് കുറച്ച് പേർക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കുന്നു കുറേ പേർക്കത് ലഭിക്കുന്നില്ല ഇങ്ങനൊരു വ്യത്യാസവും കൂടി വരുന്നു അപ്പോൾ ഡിജിറ്റൽ ഡിവേ ഡിവൈഡ് ഹാസ് ക്രിയേറ്റഡ് എ ന്യൂ ഡിസ്റ്റിങ്ഷൻ ബേസിസ് ഇൻ ദ സൊസൈറ്റി ദാറ്റ് ഹാസ് ക്രിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഡെയിലി ഓപ്പറേഷൻസ് ആൻഡ് ലൈവ്ലിഹുഡ് ഓഫ് പേഴ്സൺസ് ഇൻ ഗ്ലോബലി അപ്പം അങ്ങനെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ആഗോളതലത്തിൽ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയുന്നില്ല അതിലെ പങ്കാളികളാകാൻ സാധിക്കുന്നില്ല അതിൽ നിന്ന് ഉപജീവനം മാർഗം തേടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല ആഗോളതലത്തിൽ വ്യക്തികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ഉപജീവനത്തെയും സ്വാധീനിച്ച ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ വിഭജനം സമൂഹത്തിൽ അസമത്വം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് കുറെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഡിജിറ്റൽ സംവിധാനം ഉള്ളവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതിലുള്ള ലൈഫ് ഉണ്ട് അതിനുള്ള ജീവിത രീതികളുണ്ട് പക്ഷെ കുറേ പേർക്കോ ഇതൊന്നും അറിയാനേ പാടില്ല അവരവരുടെ ലിമിറ്റഡ് ആയ ഉപജീവന മാർഗവുമായിട്ട് അവർ ജീവിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അസമത്വം സമൂഹത്തിൽ സൃഷ്ടിച്ചു ദബിലിറ്റി ടു ഫുള്ളി ആക്സസ് ഇൻ ദ ഇൻ്റർനെറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഡിസ്പാരിറ്റി ആൻഡ് സെഗ്രിഗേഷൻ വിറ്റ്നസ് ഇൻ ഡിഫറെൻ്റ് ഫീൽഡ്സ് ടുഡേ നമുക്കിന്നറിയാം വിവിധ തലങ്ങളിൽ ഇൻറ്റർനെറ്റ് പൂർണ്ണമായും കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് അതില്ലാത്തവരെ അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും അതായത് ഇതിന് മുമ്പുള്ള ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്നൊന്നും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നത് മറ്റുള്ളവരൊക്കെ അവർ ഒരു നിരക്ഷരരെ പോലെ ഇതെന്താണ് ഈ കുട്ടികൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ അവരത് നോക്കി നിൽക്കുന്നു അവർക്ക് അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പല ഫീൽഡിൽ നിന്നും ഇവർ ഫീൽഡ് ഔട്ടായി പോകുന്നു ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ പറയാം ഈ ഈ ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിച്ച തലമുറ അവർക്ക് ടീച്ചിങ്ങിൽ വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ഓൺലൈൻ ക്ലാസുകളൊക്കെ എടുക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോഴും ഏകദേശം ഒരു റിട്ടയർമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്ന ഒരു തലമുറ അവർക്കിതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എവിടെയും ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം ഇല്ലാത്തവർ എന്ന് മാത്രമല്ല അത് ഉപയോഗിക്കാൻ അറിയാത്തവർ എന്ന രീതിയിലും അസമത്വം വേർതിരിക്കലും ഉണ്ടാക്കുന്നു ദ എവർ വൈഡനിങ് ഗ്യാപ്പ് ഇൻ ദ ഡിജിറ്റൽ ഡിവൈഡ് ഹാസ് സിഗ്നിഫിക്കൻലി അണ്ടർ മൈൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ് ക്രിയേറ്റിംഗ് എ നോഷൻ ഓഫ് ഡിപ്പെൻഡൻസി ആൻഡ് ഇൻസഫിഷ്യൻസി അപ്പം ഇങ്ങനെ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വികസര രാജ്യങ്ങളിൽ അത് വികസ വ്യവസായവൽക്കരണത്തെ ബാധിക്കുന്നുണ്ട് വല്ലാതെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വികസന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഇൻഡസ്ട്രിയലൈസേഷൻ അത് വളരെയധികം ദുർബലപ്പെടുത്തി അപ്പോൾ ഇതിനെക്കുറിച്ച് നോളജുള്ള ആൾക്കാരെ വിദേശത്തു നിന്ന് കൊണ്ടുവരണം അവരിവിടെ വരണം അപ്പോൾ വിദഗ്ധരായ ആളുകൾ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് വരുന്നു ഇവിടെയുള്ള ആളുകൾ ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ആഗോളതലത്തിലൊരു ഡിവിഷൻ ഓഫ് ലേബർ വന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കൺസിഡറിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ടെക്നോളജി അനിവാര്യമാണ് അത് മനസ്സിലാക്കണം ഇറ്റ് ഈസ് എക്സ്പെക്ഷ എക്സെപ്ഷനലി എസെൻഷ്യൽ അത് നമുക്ക് തീർച്ചയായിട്ടും അനിവാര്യമാണ് ദാറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് സീക്ക് ഓൺ വേസ് ഓഫ് ബ്രിഡ്ജിംഗ് ദ ഡിജിറ്റൽ ഡിവൈഡ് അപ്പം ഈ വിടവ് നികത്തുക തന്നെ വേണം കാരണം ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ എത്ര മാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡിവി ഡിജിറ്റൽ ഡിവൈഡ് നികത്തുക തന്നെയാണ് വേണ്ടത് അതിന് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കുക എന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെന്ന് പറയുക അവർക്ക് അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ക്യാമ്പയിൻ നടത്തുക അതിനുള്ള സഹായങ്ങൾ നൽകുക ഇങ്ങനെയുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ഇനി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇൻ ടൂ തൗസൻഡ് ഇന്ത്യ ഹാഡ് ഫിഫ്റ്റീൻ മില്യൺ ഇൻ്റർനെറ്റ് യൂസേഴ്സ് അപ്പോൾ രണ്ടായിരത്തിൽ കണക്കെടുത്തപ്പോൾ ഇൻറ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ ഏകദേശം പതിനഞ്ച് ആണ് ഉള്ളത് സെവൻ പെർസെൻറ്റേജ് ഓഫ് അവർ യൂത്ത് ഹാഡ് ടു ആക്സസ് ടു ദി ഇൻ്റർനെറ്റ് അപ്പോൾ നമ്മളുടെ യൂത്തിൽ ഒരു രണ്ടായിരത്തിൻ്റെ കണക്കാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിട്ടുണ്ട് ഇത് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് ശതമാനം തലമുറയ്ക്ക് മാത്രമാണ് ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളത് മൂന്ന് ശതമാനം ആളുകൾക്ക് മാത്രമാണ് വീടുകളിൽ കമ്പ്യൂട്ടർ ഉള്ളത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലും ഇതുപോലെ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് എന്നുള്ളതാണ് ദിസ് സ്പീക്സ് ഫോർ ദ ഡിജിറ്റൽ ഡിവൈഡ് ഇൻ അവർ കൺട്രി അപ്പോൾ ഈ ഭാരതത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ് ഇപ്പം ഇന്നും നമുക്കറിയാം റൂറൽ ഏരിയാസ് ആർ സ്റ്റിൽ അൺകണക്റ്റഡ് ഒരുപാട് ഇപ്പം നമുക്കറിയാം ഏറ്റവും കേരളത്തിൽ തന്നെ റൂറൽ ഏരിയയില് ഇൻ്റർനെറ്റിനുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇല്ലാതെ അവർക്കതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ട് അതിൽ വളരെ സ്മോൾ പേർസെൻറ്റേജ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് മാത്രമാണ് അതിനെക്കുറിച്ചൊരു ജ്ഞാനമുള്ളത് ഇനി നോർദേൺ സൈഡിലേക്ക് അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്ക് ഉഗ്രാമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഏകദേശം നയൻറ്റി പേർസെൻറ്റേജ് ആളുകൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അൺസ്കിൽഡാണ് ഒരു ടെക്നോളജിയെക്കുറിച്ച് അപ്പോൾ ഗ്രാമീണ മേഖല ഇന്നും ആധുനിക സാങ്കേതിക വിവര മേഖലയിലേക്ക് ബന്ധിക്കപ്പെടാനുണ്ട് കുറച്ച് പേർ മാത്രമേ വളരെ സ്മോൾ പേഴ്സൻ്റേജ് യുവാക്കൾ മാത്രമേ അവിടെയുള്ളവരെ ഈ ഇൻ്റർനെറ്റിനെ കുറിച്ചും ഇങ്ങനെയുള്ള ആപ്പിനെ കുറിച്ചൊക്കെ അറിയുന്നുള്ളൂ സംഷ്യേറ്റീവ്സ് ടു ബ്രിങ് ബ്രിഡ്ജിങ് ദിസ് ഗ്യാപ്പ് അപ്പോൾ ഈ വിവര സാങ്കേതികവിദ്യ അറിയുന്ന ഒരു വിഭാഗം അറിയാത്തൊരു വിഭാഗം എന്ന ആ ഒരു വിടവുണ്ട് ഡിജിറ്റൽ ഡിവൈഡുണ്ട് ഈ ഗ്യാപ്പ് അത് മാറ്റേണ്ടതുണ്ട് സച്ച് ആസ് ദ പ്രൊവിഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് അവർക്ക് അതിനുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കണം പണമായിട്ടും മറ്റ് ഒക്കെ കൊടുക്കണം ആൻഡ് അവെയർനെസ് ക്യാമ്പയിൻസ് ഹാവ് ഷോൺ എ ഡിസൈറബിൾ ഡിസ് എഗ്രി ഓഫ് സക്സസ് അപ്പോൾ ചില ആളുകൾക്ക് ഇന്നും ഈ ഇൻ്റർനെറ്റ് ഇതെല്ലാം ആളുകളെ ദുഷിപ്പിക്കും അങ്ങനെയുള്ള ഒരു ഡിസഗ്രിയാണ് ഒരു ബോധവൽക്കരണമില്ല കാരണം ഫോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൈനസ് പോയിൻ്റ് മാത്രം കാണുന്നു ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിലുള്ള മൈനസ് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്നു പക്ഷെ അതിലുള്ള പോസിറ്റീവായ സാധ്യതകളെക്കുറിച്ച് അത് ഇന്ന് നമുക്ക് ആവശ്യമാണ് എന്തിനും അതിനൊരു നെഗറ്റീവും പോസിറ്റീവും സൈഡുണ്ട് എന്തുപയോഗിക്കുന്നതിലും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് അത് പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് മുന്നോട്ട് വരികയും ചെയ്യേണ്ടതാണ് അതാണ് അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ രാജ്യത്തിനെ വികസ വി വികസിത രാജ്യം ആക്കി മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇനി അടുത്ത വീഡിയോമായ ഉടനെത്താം താങ്ക് യു